ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു തം പൊറോട്ട റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള സ്ലൈസ് ചെയ്തും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 2 പാണ്ടൻ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് പട്ട, 1-2 ഗ്രാമ്പ്, 2 ഏലക്ക ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഞാനിതിനെ പേസ്റ്റാക്കിയത്. അപ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും അതിന്. എന്നിട്ട് ഇതുപോലെ 100 ഗ്രാം ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ട് അതും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും, നല്ലൊരു ടേസ്റ്റും കൂടി വരും ഇത് ചേർക്കുമ്പോഴത്തേക്കും. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യാം. ഞാനൊരു 3 ടൊമാറ്റോയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അത് നല്ലതുപോലെ ഒന്ന് മാഷായി വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് പ്രത്യേകം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. എന്നിട്ട് ഈ മസാല നമുക്ക് ബീഫിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്യാം. ഇത് ബോയിൽ ചെയ്ത എഗ്ഗിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ.
എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ വാഴയില കട്ട് ചെയ്തെടുത്തിട്ട് അത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ മടക്കുമ്പോഴത്തേക്ക് മേലെ പൊട്ടിപ്പോവും. ഇതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കത് അറേഞ്ച് ചെയ്യാം. ആദ്യം ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇനിയൊരു പൊറോട്ട കൂടി വെച്ച് കൊടുക്കാം. ഇതിലിതുപോലെ ഗ്രേവി ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് സവോള ഫ്രൈ ചെയ്തതും കാഷ്യൂ ഫ്രൈ ചെയ്തതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി വെച്ചിട്ട് ഇതുപോലെ മടക്കി ഒരു നൂല് കൊണ്ട് കെട്ടിയിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കണം. എന്നിട്ടൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്കത് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒരടപ്പ് വെച്ച് നല്ലതുപോലെ അടച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് ഓയിൽ ചുറ്റിച്ചിട്ട് പിന്നെ അതുപോലെ അടച്ച് വെച്ച് എടുക്കാം. ആവി പുറത്ത് പോകാണ്ട് അടച്ച് വയ്ക്കണം. അതെ, റെഡിയായിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. ആ ഇല ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.